ഹലോ എക്സാം എൻ്റെ എസ് എസ് എൽ സി ഫാമിലി അപ്പോൾ മക്കളെ എല്ലാവർക്കും ഒരു ബിലേറ്റഡ് ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്തുകൊണ്ട് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഒരു പുതിയ വർഷം നമുക്ക് തുടങ്ങാൻ പോവാണ് കുറേ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് നേടിയെടുക്കേണ്ട കാര്യം മറ്റൊന്നുമല്ല നമ്മുടെ എസ് എസ് എൽ സി പബ്ലിക് പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടുക എന്ന് തന്നെയാണ് പക്ഷേ ഈ ഒരു പുതിയ വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പക്ഷേ നിങ്ങളിൽ ചില കുട്ടികൾക്ക് എന്താണ് സർ റിസൾട്ട് വന്നു പക്ഷേ ഞാൻ ഉദ്ദേശിച്ച റിസൾട്ടല്ല ഉള്ളത് ഈ ഒരു റിസൾട്ട് എനിക്ക് ഇപ്പോൾ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്ക് പബ്ലിക് എക്സാമിൽ ഫുൾ എ പ്ലസ് നേടാൻ പറ്റില്ല എന്നല്ലേ അല്ലെങ്കിൽ ഫുൾ എ പ്ലസ് നേടാനുള്ള ഒരു കഴിവ് എനിക്കില്ല എന്നല്ല അതിൻ്റെ അർത്ഥം ആലോചിക്കുന്നുണ്ടെങ്കിൽ മക്കളെ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെയും കാണാം അതിനുമുമ്പ് മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരും എല്ലാവരുടെയും മാർക്ക് എന്ത് ചെയ്യാം പറ്റുമെങ്കിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം ഓക്കെ അതിൽ എക്സാമിൻ്ററിൻ്റെ ക്ലാസ് യൂസ്ഫുൾ ആയ കുട്ടികളാണേ അതുകൂടി ഒന്ന് മെൻഷൻ ചെയ്തേക്ക് കാരണം പല കുട്ടികളൊന്നാണ് എക്സാമിനറിൻ്റെ ക്ലാസ് കുറച്ച് കുറച്ചായിട്ട് കണ്ടവരൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ തീരെ കാണാത്തവരുണ്ടാവും അപ്പോൾ അവർക്കൊന്നും മനസ്സിലാക്കിക്കോട്ടെ അവരൊന്നും മനസ്സിലാക്കോട്ടെ എത്രത്തോളം എഫക്റ്റീവ് ആണ് ക്ലാസ്സ് അപ്പം അത് അതുകൊണ്ടും കൂടിയാണെന്ന് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്തേക്കാം ഓക്കെ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇനി ഇനി നമ്മൾ കാര്യത്തിലേക്ക് വരാം സാർ എനിക്ക് ഉദ്ദേശം അത്ര മാർക്കില്ല മാർക്ക് കുറച്ച് കുറവാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എനിക്ക് കാര്യമില്ല എന്നല്ലേ കാരണം നല്ല മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് തന്നെ ചിലപ്പം എ പ്ലസ് കിട്ടാറില്ല അപ്പോൾ എന്നെ പോലെ കുട്ടിക്ക് എ പ്ലസ് കിട്ടുക ഇതിന് ഉത്തരം തരുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ മുന്നിൽ എന്തൊക്കെ കിടപ്പുണ്ടെന്നാണ് ഫസ്റ്റ് ഐ ടി മോഡൽ എക്സാം ഉണ്ടാവും പിന്നെ അത്ര സീരിയസ് ആയിരിക്കില്ല പക്ഷേ ഐ ടി പബ്ലിക് എക്സാം സീരിയസ് ആണ് അതിന് മുമ്പുള്ള ദിവസങ്ങൾ സീരിയസ് ആണ് മോഡൽ എക്സാം ഇനി പതിനേഴ് ദിവസമാണെങ്കിൽ മോഡൽ എക്സാമിന് ശേഷം അതൊരു മൂന്ന് ദിവസമുള്ളൂ ഒരു പതിമൂന്ന് ദിവസമേ ഉള്ളൂ പബ്ലിക് എക്സാമ് ഐ ടി പബ്ലിക് എക്സാം എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് എക്സാം ആണ് അതിന് ശേഷം ഒരു ആറ് ദിവസമുള്ളൂ എസ് എസ് എൽ സി മോഡൽ എക്സാമിന് പിന്നെ ഒരു പതിനൊന്ന് ദിവസമുള്ളൂ പബ്ലിക് എക്സാം ഇത് കാണുമ്പോൾ കുറച്ചെങ്കിലും പേടിയായില്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ട് കുറച്ച് പേടിയാവണം അത്യാവശ്യം നന്നായിട്ട് പഠിച്ചവർക്ക് തന്നെ അത് കാണുമ്പോൾ പേടിയോ അപ്പം കുറച്ച് പേടി വന്നോട്ടെ പക്ഷെ ആ പേടി നിങ്ങളുടെ ഉള്ളിൽ എന്താണ് ടെൻഷനൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ടെൻഷനോ വേറെ തന്നെ രീതിയിൽ ഒരു 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 എന്താണ് ഇറിറ്റേഷനോ അയ്യോ ഇത് പറ്റുമോ എന്നുള്ള ഭയങ്കര സ്ട്രെസ്സോ ആ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പേടി എന്തായാലും ഉണ്ടാവണം കുറച്ച് പേടി കണ്ടല്ലേ പഠിക്കുകയുള്ളൂ നിങ്ങൾ ആലോചിക്കേണ്ടത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇപ്പം മാർക്ക് കുറച്ച് കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം വളരെ സിമ്പിളാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പഠിക്കേണ്ടിയിരുന്ന ചാപ്റ്റർ നിങ്ങൾ വേണ്ട വിധം പഠിച്ചിട്ടില്ല ഒന്നെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്കും അതിൻ്റെ തിയറി ഭാഗം നിങ്ങൾ അത്ര നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അത് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും പക്ഷേ ചോദ്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് അറിയേണ്ടാവില്ല അപ്പോൾ എന്തോ അതിലൊരു ഡിഫക്റ്റ് ഉണ്ട് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അതേ തിയറിയും അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കി പക്ഷെ ചോദ്യങ്ങളിൽ വരുമ്പോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണോ ഇനി ഇതൊന്നും അല്ല ഞാനൊന്നും പഠിക്കാത്തത് കൊണ്ടാണോ അങ്ങനെ ആവാല്ലോ ഞാനൊന്നും പഠിച്ചില്ല എന്താണോ നിങ്ങളുടെ റീസൺ നിങ്ങൾ കണ്ടുപിടിക്കുക അത് ഫസ്റ്റ് കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് ഇതിൻ്റെ ഇടയിലുള്ള ഈ ദിവസങ്ങൾ നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യാൻ പോകുന്നു എന്നാണ് അതിന് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഔട്ട്ലൈൻ ഞാൻ തരാം ഓക്കെ ആ ഔട്ട്ലൈൻ നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യണം പിന്നെ നിങ്ങൾ അതിന് മോഡിഫിക്കേഷൻസ് വരത്തുക ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം ഈ പതിനൊന്ന് ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ആ പതിനൊന്ന് ദിവസത്തിൽ നിങ്ങൾക്ക് പുതിയ ചാപ്റ്റർ പഠിക്കാൻ പറ്റില്ല ആ പതിനൊന്ന് ദിവസത്തിൽ ഞാൻ ഫിസിക്സിൽ അവസാന ചാപ്റ്റർ ഓടിക്കാൻ പറ്റില്ല ആ പതിനൊന്ന് ദിവസം റിവിഷന് വേണ്ടി മാത്രമാണ് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും പഠിച്ച് ഫൈൻ ട്യൂൺ ചെയ്തെടുക്കാനുള്ള സമയം മാത്രമാണ് അതിൽ പുതിയ ചാപ്റ്റർ പഠിക്കാൻ പറ്റില്ല പുതിയ ചാപ്റ്ററും മുൻ പുതിയ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇനി വരുന്ന ചാപ്റ്റർ മാത്രമല്ല ഇതിന് മുൻപുള്ള ചാപ്റ്റർ പഠിക്കാത്ത ചാപ്റ്റർ ഉണ്ടാവില്ല അതൊക്കെയാണ് പുതിയ എന്ന് പറയുന്നത് അപ്പം അങ്ങനത്തെ പെൻഡിങ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട സമയം ഈ സമയമാണ് അതായത് ഈ പതിനേഴ് ദിവസം കഴിഞ്ഞിട്ട് പബ്ലിക് എക്സാം വരുന്ന പോലെ തന്നെ നിങ്ങൾ ഇമാജിൻ ചെയ്യാം ഏത് ഐ ടി അല്ല മൊത്തം ഇതിട്ട് കുറച്ചധികം കൊണ്ട് പഠിക്കുക അധികം എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് നാല് മണിക്കൂറെങ്കിലും ഒരു ദിവസം പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റി നിർത്താം ഒരു മണിക്കൂർ രാവിലെ ആയിട്ടോ മൂന്ന് മണിക്കൂർ ആയിട്ടോ സ്പ്ലിറ്റ് ചെയ്യാം രണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സ്പ്ലിറ്റ് ചെയ്യാം അതിൻ്റെ വിഷയമുള്ള കാര്യമല്ല പക്ഷേ ഒരു നാല് മണിക്കൂറെങ്കിലും മിനിമം വരുന്ന രീതി പഠിക്കാം സർ അഞ്ച് മണിക്കൂർ പഠിക്കാൻ പറ്റുമോ ആർക്കെന്താണ് കുഴപ്പം ഒരു കുഴപ്പമില്ല അഞ്ച് മണിക്കൂർ പഠിച്ചാലേ നിങ്ങളുടെ പെൻഡിങ് ആയുള്ള ചാപ്റ്റർ ഈ ദിവസങ്ങളിലൂടെ തീരുമെങ്കിൽ അഞ്ച് മണിക്കൂർ പഠിക്കണം സി നിങ്ങൾ ഇത്ര ആലുണ്ടെന്നുള്ളൂ നിങ്ങൾക്ക് എവിടെ എത്തണം നിങ്ങളുടെ എയിം എന്താ ഫുൾ എ പ്ലസ് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങളുടെ അവസ്ഥ എന്താണ് എ പ്ലസിൻ്റെ അടുത്ത് പോലെ ഇരിക്കില്ല അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്താണ് മാർഗം മണിക്കൂറുകൾ പഠിക്കാവുന്നതാണ് സാർ മണിക്കൂറുകൾ മാത്രം പഠിച്ചാൽ മതി സ്മാർട്ട് വർക്ക് ചെയ്യണ്ടേ ഇത് അതൊക്കെ പണ്ട് ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്മാർട്ട് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ആ സ്മാർട്ട് വർക്ക് യൂട്യൂബിലൂടെ ആയിക്കോട്ടെ ബാച്ചിലൂടെ ആയിക്കോട്ടെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് എക്സാമിനറിന് ടീച്ചേഴ്സ് ചെയ്യുന്നുണ്ട് ഏറ്റവും സ്മാർട്ടായിട്ട് ഏറ്റവും ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ ബാച്ചിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളായിട്ട് സ്മാർട്ട് വർക്ക് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല ആ ക്ലാസസ് യൂട്യൂബിലായിക്കോട്ടെ ബാച്ചിലേക്കോട്ടെ വേറെ വേറെ ടിസ് അത് ഫോളോ ചെയ്ത് തന്നെയാണ് സ്മാർട്ട് വർക്ക് അപ്പം നിങ്ങളുടെ ഭാഗത്ത് എന്തേ വരുന്നുള്ളൂ ഹാർഡ് വർക്ക് മാത്രമേ വരുന്നുള്ളൂ പണ്ടായി പണ്ടൊക്കെയാണ് പറയുക വെറുതെ കുറേ ബൈഹാർട്ട് പഠിക്കരുത് വെറുതെ ഹാർഡ് വർക്ക് ചെയ്യരുത് കൂടുതൽ എന്ത് ചെയ്യണം അങ്ങനെ നമ്മൾ മനസ്സിലാക്കി പഠിക്കണം എന്നിട്ട് അത് കൊസ്റ്റൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണം അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അതാണ് സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പോൾ അതിന് ചെയ്യേണ്ട ആവശ്യമില്ല അതൊക്കെ ഞങ്ങൾ ചെയ്തു തരും നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ടാ നമ്മുടെ വാച്ചിൽ പോയിട്ട് ആയിക്കോട്ടെ അപ്പം നിങ്ങൾ പുട്ടിൻ ചെയ്യേണ്ട എന്താണ് നിങ്ങളുടെ എഫേർട്ട് എന്താണ് നിങ്ങളുടെ മണിക്കൂർ തന്നെയാണ് അപ്പോൾ ഇവിടുന്ന് അവിടേക്ക് എത്താൻ ഒരറ്റ കാര്യമുള്ളൂ ടൈം മാത്രമേ ഫാക്ടറുള്ളൂ ടൈം മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പം നിങ്ങളുടെ ഈ പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ സമയം മാത്രമാണ് വേറെ ഒന്നുമല്ല വേറെ ഒന്നും ആവരുത് വേറെ ഒന്നിന് നിങ്ങൾക്ക് എക്സ്ക്യൂസ് തൽക്കാലം പറയാനില്ല സമയമുണ്ടാക്കുക ആ സമയം ഏറ്റവും മാക്സിമം എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാനുള്ള പരിപാടി പ്ലാൻ ചെയ്യാം എത്രയാണ് സമയം അതുപോലെ ആൾക്കാരുടെ വ്യത്യാസം ഉണ്ടാവും നന്നായിട്ട് അത്യാവശ്യം പഠിച്ച കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ മൂന്ന് മണിക്കൂറിന് പഠിച്ചാൽ മതിയായിരിക്കും പക്ഷേ നന്നായിട്ടല്ല നിങ്ങളുടെ പരീക്ഷ റിസൾട്ട് വന്നെങ്കിൽ ക്രിസ്മസ് എക്സാംസ് റിസൾട്ട് വന്നെങ്കിൽ നിങ്ങൾ ഫോർ ടു ഫൈവ് അവേഴ്സ് പഠിക്കാൻ വേണ്ടി റെഡിയായി പറ്റുള്ളൂ ഓരോ ദിവസവും പക്ഷേ ഏറ്റവും സന്തോഷവർ എന്താണ് ഇത് മാത്രം ചെയ്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട നിങ്ങൾ സൊല്യൂഷൻ ഒറ്റ സൊല്യൂഷനുള്ളൂ അല്ലേ നല്ല കാര്യമല്ലേ പല പല കാര്യങ്ങൾ ചെയ്തിട്ട് ഇവിടെ എത്തുവാൻ പറ്റുള്ളൂ ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതൊന്നും വേണ്ട ഒരൊറ്റ കാര്യം ചെയ്താൽ അവിടെ എത്തും എക്സാമിനറി യൂട്യൂബിലെ ക്ലാസ് ആയിക്കോട്ടെ മാച്ചിലെ ക്ലാസ് ആയിക്കോട്ടെ അത് ഫോളോ ചെയ്യുക സാർ ഇതിന് മുൻപുള്ള ചാപ്റ്റർ അതൊക്കെ കിടപ്പില്ലേ എല്ലാ ചാപ്റ്ററിനെയും മുൻപുള്ള ചാപ്റ്റർ കിടപ്പില്ലേ പോയിരുന്ന് കാ കണ്ട് പഠിക്കുകയാണ് അല്ലേ ബാച്ചിൽ ജോയിൻ ചെയ്യും റിവിഷൻ ബാച്ചിലെ ഡീറ്റെയിൽസ് ഒക്കെ താഴെ കൊടുക്കുന്നത് അതിൽ ജോയിൻ ചെയ്യും എവിടുന്നാണേലും പഠിക്ക് പഠിക്കാനുള്ള അവസരം ഇല്ലായ്മ ഉണ്ടല്ലോ പഠിക്കാൻ പഠിക്കാൻ മടിയായതുകൊണ്ടല്ലേ പഠിക്ക് മണിക്കൂർ ഇരിക്കുക ചാപ്റ്റർ തീരുന്ന നോക്കിക്കോ ഈ പറഞ്ഞ പോലെ നാലഞ്ച് മണിക്കൂർ ഈ അയച്ചിരുന്ന് പഠിച്ച് നോക്കിക്കു ചാപ്റ്റർ ഒക്കെ പുഷ്പം പോലെ തീരും മനസ്സിലായി എന്നിട്ട് നിങ്ങൾ മാരത്തോൺ ലൈവ് വന്നിരിക്കുക അവസാനം ചോദ്യങ്ങളോട് ചെയ്യും എ പ്ലസ് അവിടെ കിട്ടും വേറെ ഒന്നും ആലോചിക്കാനില്ല മനസ്സിലാവേണ്ടോ അപ്പോൾ ഈ ഒരു പണി ടൈമെന്ന് പറഞ്ഞ സംഭവം മാത്രമേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എടുക്കേണ്ട എഫേർട്ട് ബാക്കിയൊക്കെ നമ്മൾ ചെയ്തോളൂ അത് നിങ്ങൾ എടുക്കാൻ റെഡിയാണ് നിങ്ങൾ ഇവിടെ എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം അതല്ലാണ്ട് എന്താ ചെയ്യുന്നത് നിങ്ങൾ അതല്ലാണ്ട് എന്താ ചെയ്യുക ആരും എന്താ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇവിടെ അല്ല വേറെ ഏതെങ്കിലും സിനിരിയോയിൽ ആരെങ്കിലും വന്നിട്ട് ഇവിടെ വന്നിട്ട് വേറെ എന്തൊക്കെയോ പറഞ്ഞു ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ എ പ്ലസ് കിട്ടും അല്ല അങ്ങനെ ചെയ്താൽ മതി നിങ്ങൾ എ പ്ലസ് കിട്ടാൻ പറ്റും നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ല വേറെ ഒന്നും ഇതിലില്ല വേറെ ഇതിലൊന്നും ചെയ്യാനില്ല സമയം മാത്രമേ ഉള്ളൂ എക്സാമിനർ ക്ലാസ് കൊടുക്കുന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരായിരുന്നു ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം അല്ല ടെക്സ്റ്റ്ബുക്കിൽ ഓരോരോ എക്സർസൈസ് പ്രാക്ടീസ് ചെയ്യണം ലെറ്റസ് എക്സൈസസ് പ്രാക്ടീസ് ചെയ്യണം എന്നിട്ട് അത് നിങ്ങൾ കുറേ എന്താണ് റിവൈസ് ചെയ്യണം കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണം അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞാൽ എഴുതി പറയാം പക്ഷെ അത് പറയേണ്ട ആവശ്യമില്ല എനിക്ക് എക്സാമിനർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് ഈ പറഞ്ഞ പോലെ ക്ലാസ് കാണാൻ കണ്ടാൽ മതി മനസ്സിലാവുന്നുണ്ട് അപ്പോൾ സമയം മാത്രമേ നിങ്ങളുടെ കൺട്രോളിലുള്ള സമയം മാത്രമേ നിങ്ങൾ ചെയ്യാനുള്ളൂ വേറൊന്നും എനിക്ക് പറയാനില്ല ഇനി സാർ ആ സമയം എങ്ങനെ ഞാൻ ഇങ്ങനെ ഇരിക്കുകയോ മൂന്ന് മണിക്കൂർന്ന് എനിക്കിരിക്കാൻ പറ്റില്ല മൂന്ന് മണിക്കൂർ എനിക്കിരിക്കാൻ പറ്റില്ല എനിക്ക് എ പ്ലസ് കിട്ടില്ല യു ഡോൺ ഡിസേർവ് ശരിയല്ലേ ഇനിയുള്ള ഒരു വേർലി എത്രയാണ് ഒരു ഒന്നൊന്നര മാസം അത്രേലേ പെടിയാണുള്ളൂ ആ ഒന്നൊന്നര മാസം മൂന്ന് മണിക്കൂർ ഡെയിലി ഇരിക്കാൻ പറ്റാത്ത കുട്ടിയാണെങ്കിൽ എങ്ങനെയാണ് അവൻ ഒരു ഫുൾ എ പ്ലസ് കുട്ടിയായി മാറുക അല്ലേ ആലോചിച്ച് നോക്കി നിങ്ങൾ കൊടുക്കുമോ നിങ്ങളാണ് പരീക്ഷ നടത്തുന്നത് ഒരു മൂന്ന് മണിക്കൂർ ഒരു ഡേ ഇരുന്ന് ഒരു ഒന്നര മാസം അറിയുന്നത് ഒരു വർഷം വർഷമൊന്നല്ലേ കേട്ടോ ഒരു വർഷം എന്തെങ്കിലും ആയിക്കോട്ടെ ഒന്നര മാസം മൂന്ന് മണിക്കൂർ പോലും ഇരിക്കുക അല്ലെങ്കിൽ നാല് മണി നാല് മണിക്കൂറാണ് നാല് മണിക്കൂർ ഇരിച്ച് ഇന്ന് പഠിക്കാൻ പറ്റാത്ത കുട്ടിക്ക് നിങ്ങൾ ഫുൾ എ പ്ലസ് കൊടുക്കും അത് അന്യമായി പോലെ അങ്ങനെ ഫുൾ എ പ്ലസ് കിട്ടിയാണെന്ന് സംഭവിക്കാൻ എല്ലാവരും കൂടി ഫുൾ എ പ്ലസ് കിട്ടിയാൽ അവസാനം പ്ലസ് വൺ അഡ്മിഷൻ കിട്ടില്ല കഴിഞ്ഞ വർഷം അങ്ങനെ സംഭവിച്ചത് അപ്പം നിങ്ങൾ തന്നെ ആലോചിക്കുക അങ്ങനെ ഒരു കുട്ടിക്ക് നാല് മണിക്കൂർ എങ്കിലും പഠിക്കാൻ പറ്റിയ കുട്ടിക്കല്ലേ എ പ്ലസ് കിട്ടാൻ പാടുള്ളൂ ഫുൾ എ പ്ലസ് അപ്പം അങ്ങനെ പൊട്ടിക്ക് കുട്ടി കിട്ടുള്ളൂ പക്ഷെ അങ്ങനെ പഠിക്കുന്ന കുട്ടിക്ക് കിട്ടുമോ കിട്ടും അപ്പോൾ ഞാൻ സാർ ക്രിസ്മസ് എക്സാം നല്ല മാർക്ക് കിട്ടും കാരണം ഇന്ന നിങ്ങളീ ഒരാഴ്ച പഠിച്ച് നോക്ക് നാലര നിങ്ങൾ കുറേ നാൾ പഠിക്കണ്ട അവർ മാസം പഠിക്കണ്ട നിങ്ങൾ ഒന്നൊരാഴ്ച പഠിച്ച് നോക്ക് നിങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രോഗ്രസ് നിങ്ങൾ നോക്കി വെക്ക് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല അപ്പം ഇവിടുന്ന് അവിടെ എത്താൻ ഒറ്റ കാര്യം നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ചെയ്യേണ്ടതുളളൂ ടൈം ഇനി അതിൽ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ യൂട്യൂബിലെ ക്ലാസ്സാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ യൂട്യൂബിലെ ക്ലാസ് കാണാം മാക്സിമം പ്ലസ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് കുറച്ച് എഫേർട്ട് ഇടണം എന്താ എഫേർട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് എവിടുന്നേനും ഒപ്പിക്കാം അത് പ്രാക്ടീസ് ചെയ്യാം ഓൺലൈനിൽ കിട്ടും എക്സാമിനറുടെ ബുക്ക് കിട്ടും എക്സാമിനറുടെ വെബ്സൈറ്റിൽ ഫ്രീ ആയിട്ട് കിട്ടും ഒപ്പിക്കുക പ്രാക്ടീസ് ചെയ്യാം പ്ലസ് ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ക്വസ്റ്റൻസ് ഉണ്ടോ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് അറിയാം ഫിസിക്സ് ആയിക്കോട്ടെ മാത്സിൽ അത്ര വലിയ പോയിന്റ് ഇല്ല ഫിസിക്സ് ആയിക്കോട്ടെ കെമിസ്ട്രി ആയിക്കോട്ടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും അല്ലെ ഫില്ലിൻ്റെ ബ്ലാങ്ക്സ് പോകുന്ന ചോദ്യങ്ങൾ അതിൻ്റെ സൊല്യൂഷൻ ഓൺലൈൻ കിട്ടും അല്ലെങ്കിൽ എക്സാമിനറിന്റെ ബുക്ക് ഉള്ള കുട്ടികളാണ് അവർ അതിൽ കിട്ടും ആ ചോദ്യങ്ങളും പിന്നെ ലേറ്റസ്റ്റ് എസ് ചോദ്യങ്ങൾ ലേറ്റസ്റ്റ് എസ് ചോദ്യങ്ങളും അവസാന ടെക്സ്റ്റ് ബുക്കിൻ്റെ പുറകിലുള്ള ചോദ്യങ്ങൾ ഇത്രയും ചെയ്താൽ എ പ്ലസ് ഉറപ്പാണ് ബാച്ചിൽ ജോയിൻ ചെയ്ത് കുട്ടിയാണ് റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്ത് കാണുന്ന ബാച്ചിൽ ക്ലാസ് ബാച്ചിൽ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് പി ഡി എഫ് അല്ല ആൻസർക്ക് ഡിസ്കഷൻ ഉണ്ടാവും ചെയ്ത് കാണിച്ചു തരും ടീച്ചർ ആ ചാപ്റ്റർ പഠിച്ച് പഠിപ്പിച്ച ടീച്ചർ നിങ്ങൾക്ക് ചെയ്തു തരും അതും കാണാം വേറൊന്നും ഒന്നും ചെയ്യണ്ട സാർ അപ്പോൾ ഇതൊക്കെയോ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ ബാച്ചിലെ റിവിഷൻ ക്ലാസ്സിലുണ്ടാവും ടെക്സ്റ്റ് ബുക്ക് ലേറ്റസ്റ്റ് ചോദ്യങ്ങളും അതും റിവിഷൻ ക്ലാസ്സിലുണ്ടാവും പിന്നെ പി വൈക്കും ഇതുണ്ട് വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ആകെയുള്ള വ്യത്യാസം എന്താണ് ബാച്ചിൽ നിങ്ങൾക്ക് ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും പഠിപ്പിക്കുന്ന ടീച്ചറിനെ ചെയ്തു തരും യൂട്യൂബിൽ മാത്രം കണ്ടു കാണുന്ന കുട്ടിയാണെങ്കിൽ യൂട്യൂബിൽ ക്ലാസ് പ്ലസ് 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 ഈ സാധനം കൂടി ചെയ്താൽ അവർ സെറ്റാണ് സെറ്റ് ആണ് ഏത് രീതിയിലാണ് ഈ പറഞ്ഞ കാര്യം ഡെയിലി നിങ്ങൾ എത്ര നേരം ചെയ്യേണ്ടി വരും നാല് മണിക്കൂർ ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫുൾ എ പ്ലസ് കിട്ടാതിരിക്കാൻ ഒരു കാരണവും ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്തിട്ടാണ് എല്ലാ വർഷവും കുട്ടികളും ഫുൾ എ പ്ലസ് ഉണ്ടാക്കിയെടുക്കുന്നു നിങ്ങൾ ആരോടും ചോദിച്ചാൽ സാർ അപ്പോൾ ക്രിസ്മസ് എക്സാമിന് മാർക്ക് എടാ അത് വിട് കഴിഞ്ഞ വർഷത്തെ കുട്ടികളോട് ഞാൻ സംസാരിച്ചേ പോകും ഓക്കെ കറക്റ്റ് ഡേറ്റ് എന്നല്ല പക്ഷേ ഏതാണ്ട് അറുപത് ശതമാനം ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികളുടെ കുട്ടികളടുത്ത കാര്യമാണ് ഞാൻ പറയുന്നത് അവസാനം ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികൾ അറുപത് ശതമാനത്തോളം ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികളിൽ ക്രിസ്മസ് എക്സാമിൽ അവർക്ക് ഫുൾ എ പ്ലസ് ഒന്നും ഇല്ലായിരുന്നു അതിൽ കുറച്ച് കുട്ടികൾ കുറച്ച് കുട്ടികൾക്കെത്താണ് വളരെ മോശ അവസ്ഥയായിരുന്നു അപ്പോൾ അവർക്ക് എവിടെ എത്താൻ പറ്റി ഇവിടെ എത്താൻ പറ്റിയില്ലേ അവർ സാധാരണ കുട്ടികളല്ലേ അവിടെ അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാം ആർക്ക് പോയത് അവർക്ക് എത്താൻ പറ്റിയെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും പക്ഷേ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എത്താൻ പറ്റില്ല കാര്യങ്ങൾ മാറ്റണം അതിന് മാറ്റാൻ ഒരൊറ്റ കാര്യമുള്ളൂ ഈ സംഭവം സമയം കാര്യം മനസ്സിലായല്ലോ മനസ്സിലായെങ്കിൽ ഓക്കെ സാർ മനസ്സിലായെന്ന് പറഞ്ഞൊരു കമൻറ്റ് ഇടുക എന്തിനാണ് സാർ കമൻ്റ് ഇടാൻ പറയുന്നത് ബാക്കിയുള്ളവരും കാണട്ടെ എല്ലാവരും ഒന്ന് ഇൻസ്പയർഡ് ആയിക്കോട്ടെ നിങ്ങൾ ഒഴിക്കും സാർ മോട്ടിവേഷൻ തരുമെന്ന് നിങ്ങൾ തന്നെ മോട്ടിവേറ്റ് ചെയ്യ് കമൻറ്റൊക്കെ ഇട്ടിട്ട് നല്ല മോട്ടിവേഷൻ ആയാലും കമൻ്റ് ഇട്ടിട്ട് ബാക്കിയുള്ളവർ മോട്ടിവേറ്റ് കാരണം ഞാൻ എത്ര മോട്ടിവേഷൻ പറയുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാവുക നിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് അപ്പം ഞാനത് ചെയ്യും സാർ ഞാനല്ല ജീവിതം മാറ്റിയെടുത്തു ഞാൻ ഈ എൻ്റെ റിസൾട്ട് എന്നാണ് ഈ ക്രിസ്മസ് എക്സാമിൽ പോലെ ആയിരിക്കില്ല ഞാൻ എ പ്ലസ്സിലേക്ക് എത്തിക്കുന്നെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കമൻറ്റ് ഇട്ട് അത് വായിക്കുന്ന കുട്ടിക്ക് ഉണ്ടാവുന്ന ഇമ്പാക്റ്റ് ഞാൻ പറയുന്നതിനേക്കാൾ ഒരു പത്ത് പടങ്ങ് കൂടുതലായിരിക്കും അങ്ങോട്ടൊരു കമൻറ്റും കൂടി ഇടാം ഒരു പഠിച്ചു തുടങ്ങാ അവിടെ എത്തിയിരിക്കും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് വെറുതെ ചളാക്കുന്നില്ല പഠിക്കാം ബാച്ചിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ ഓക്കെ നമുക്ക് ഇനിയും കാണാം ബൈ ബൈ ബൈബിട്ടേക്കാം